മലയാളി സ്പോർട്സ് ടോക്കിന്റെ ഐ എസ് എൽ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. ഐ എസ് എല്ലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള പുതിയ അപ്ഡേറ്റുകളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ അപ്ഡേറ്റ് സന്ദേശിങ്ങനുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ക്രൊയേഷ്യൻ ക്ലബായ എച്ച് എൻ കെ സിബോനിക്കുമായി കരാർ ഒപ്പിട്ട ജിങ്ങൻ ഇപ്പോൾ തൻ്റെ കാൽമുട്ടിന് പരിക്കേറ്റ് ഏതാണ്ട് രണ്ടാഴ്ചയോളം പുറത്തിരിക്കേണ്ടി വരുമെന്ന ദുഃഖവാർത്തയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും ക്രൊയേഷ്യയിൽ ജിങ്ങൻ്റെ ആ ഒരു അരങ്ങേറ്റം കാത്തിരിക്കുന്ന ഓരോ ആരാധകർക്കും തീർച്ചയായും ഇത് നിരാശ നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല കഴിഞ്ഞ ദിവസം നടന്ന AFC കപ്പ് മത്സരത്തിൽ ഹ്യൂഗോ ബോമസിന് മറ്റൊരു യെല്ലോ കാർഡ് കൂടി ലഭിച്ചതിനാൽ താരത്തിന് ബസുന്ധര കിങ്സുമായി നടക്കുന്ന അടുത്ത മത്സരത്തിൽ കളത്തിലിറങ്ങാൻ സാധിക്കില്ല എന്ന വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന നിരവധി കാര്യങ്ങൾ തന്നെയാണ് യെല്ലോ മാൻ ഇന്നലെ തൻ്റെ ട്വിറ്റർ അക്കൗണ്ട് വഴി പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും നിലവിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഈ വരുന്ന ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാമെന്നും മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സീസണിലേക്കുള്ള ആ ജേഴ്സി സെപ്റ്റംബർ അവസാനത്തോടെ റിലീസ് ചെയ്യുമെന്നും യെല്ലോ മാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഒരു സൗത്ത് അമേരിക്കൻ പ്ലെയറെ സൈൻ ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങുന്നതിന് മുമ്പ് യെല്ലോ മാൻ തന്നെ ഒരു Q&A സെക്ഷനിലൂടെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ ഒരു താരത്തെ ഇതുവരെ കൊമ്പന്മാർ സൈൻ ചെയ്തിട്ടില്ല എന്നാണ് യെല്ലോ മാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒരു ബ്രസീലിയൻ സെന്റർ ബാക്കിനെ സൈൻ ചെയ്യാൻ വളരെ അടുത്തെത്തിയിരുന്നു എന്നും എന്നാൽ അവസാന നിമിഷത്തിൽ കോവിഡ് കാരണം ആ ഒരു സൈനിങ് നടന്നില്ല എന്നും ഇദ്ദേഹം ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നിലയിൽ വീണ്ടും ബംഗളൂരു താരമായിരുന്ന എറിക് പാർത്താലൂറ്റു കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന റൂമർ പുറത്തുവരുന്ന സാഹചര്യത്തിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് എല്ലോ മാനോട് ചോദിച്ചപ്പോൾ ഇത് നടക്കില്ല എന്ന രീതിയിലുള്ള സൂചനകൾ തന്നെയാണ് എല്ലോ മാൻ ഇപ്പോൾ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഓരോ രാത്രിയും സൈനിങ് പ്രതീക്ഷിച്ചിരിക്കുന്ന ആരാധകർക്ക് മുന്നിലേക്ക് വരുന്ന ഒന്നോ രണ്ടോ ആഴ്ചകളിൽ തന്നെ ആ ഒരു പുതിയ സൈനിങ് വരുമെന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമായത്. വീഡിയോ അവസാനിപ്പിക്കുന്നു. കായിക ലോകത്തെ പുതിയ വാർത്തകൾക്കായി ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.